അപ്പോൾ നമുക്ക് എങ്ങനെ അടിപൊളി ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ബൗളിൽ ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് മെൽറ്റഡ് ബട്ടറും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് മൈദയാണ് ആഡ് ചെയ്യുന്നത്. മൈദ ഇതുപോലെ പകുതി പകുതി ആയിട്ടാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു സ്പാറ്റുല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സായി വന്നാൽ നമുക്ക് ബാക്കിയുള്ള മൈദ കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് അതേ സ്പാറ്റുല വെച്ചിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ വേറൊരു ബൗളിൽ പൗഡേർഡ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു മിക്സ് നമ്മളുടെ ബാറ്ററിലേക്ക് ഒന്ന് അരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ അരിച്ചെടുത്ത് ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിപ്പോൾ ഇവിടെ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അതും കൂടി ഇട്ടിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പാലും കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള പാലും ഇതുപോലെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വാനില എസൻസും കൂടി ആഡ് ചെയ്യാം. അതും ഇതുപോലെ നല്ലോണം ഒന്ന് സ്മൂത്ത് ആക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഈ ബ്രൗണി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ക്വയർ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് ബട്ടർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്യാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 30-40 മിനിറ്റ് വരെ ഒന്ന് നമ്മുടെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മളുടെ ബ്രൗണി ഒരു ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പം നല്ലോണം ഒന്ന് ഗ്ലേസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ നമ്മുടെ ബ്രൗണി റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഷേപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് നമ്മളുടെ ബ്രൗണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അമൂലിൻ്റെ വാനില ഐസ്ക്രീമും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്കിത് നമ്മളുടെ ബ്രൗണിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ മൗത്ത് വാട്ടറിങ്ങും ടേസ്റ്റിയും ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി വിത്ത് ഐസ്ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.